പാലാരൂപത കർഷക വർഷം 2020 സമഗ്ര കുടുംബകൃഷി മത്സരത്തിൽ പങ്കെടുക്കുന്ന ശ്രീ കെ എം ജോസഫ് കല്ലറക്കൽ പാലായാണ് നിങ്ങൾ നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന് ഏകദേശം 1 ഏക്കറോളം കൃഷിഭൂമിയുണ്ട്. അവിടെ അദ്ദേഹം വിവിധതരം കൃഷികൾ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ മീൻകുളമാണ് നാം കാണുന്നത്. മീൻകുളത്തിന് ഏതാണ്ട് 8 മീറ്റർ നീളവും 7 മീറ്റർ വീതിയും 7 അടി മിച്ചം താഴ്ചയുമുണ്ട്. 400 പിലോപ്പിയകളും 50 കരിമീനുകളും ആദ്യമിട്ടായിരുന്നു അദ്ദേഹം. 4 മാസം കഴിഞ്ഞു. അതിൻ്റെ കുഞ്ഞുങ്ങളും ഇപ്പോഴുണ്ട്. കൃഷിയിടത്തിൽ കൃഷി ചെയ്യുന്നത് പ്ലാവ്, വാഴ, തെങ്ങ് ഇവയാണ് കൂടുതലും ചെയ്യുന്നത്. വാഴകൾ ഏകദേശം 400 വാഴകളുണ്ട്. ഇപ്പം പാളയംകുടൻ, ഏത്തവാഴ, ഞാലിപ്പൂവൻ, റോബസ്റ്റ, പൂവൻ, ഈ ഇനത്തിൽപ്പെട്ട വാഴകളാണ് കൂടുതൽ ഉള്ളത്. കുല വെട്ടിക്കൊടുക്കുന്നുണ്ട്. പ്ലാവ് 2 വർഷത്തോളം പ്രായമുള്ള പ്ലാവുകളാണ്. ചക്ക എല്ലാ പ്ലാവും തന്നെ ചക്കകൾ കായ്ക്കാൻ തുടങ്ങി. നാൽപ്പതോളം പ്ലാവുകളുണ്ട്. തെങ്ങിൻ തൈകൾ, ചെറിയ തെങ്ങിൻ തൈകൾ 40 എണ്ണത്തോളം കൃഷി ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ 15 തൈത്തുങ്ങൾ കായ്ക്കുന്നവയുണ്ട്. രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം എല്ലാ ദിവസവും പറമ്പിൽ പണി അദ്ദേഹം പണിയെടുക്കാൻ ഇറങ്ങും. കൂടുതൽ സമയം കൂടുതൽ ദിവസങ്ങളിൽ തന്നെത്താനാണ് അധ്വാനിക്കുന്നത്. ചില സമയങ്ങളിൽ മക്കൾ കൂടും. പൂവൻ വയകളാണ് കാണുന്നത്. അദ്ദേഹത്തിന് കൃഷിയിടത്തിൽ ഏതാണ്ട് 400 കപ്പ കൂടുണ്ട്. കപ്പയാണ് നാം കാണുന്നത്. കപ്പ ചെറുതായിട്ട് വീട്ടാവശ്യത്തിന് പറിക്കാൻ തുടങ്ങി. കഴിഞ്ഞ വർഷം കപ്പ പച്ചക്കപ്പയും കൊടുത്തു. കപ്പ വാട്ടി ഉണക്കപ്പയും കൊടുത്തായിരുന്നു. $0.80 കഴിഞ്ഞ അദ്ദേഹം തന്നെത്താൻ അധ്വാനിക്കും. ഇപ്പോഴും നന്നായിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് ആദ്യത്തെ വർഷം കൃഷി ചെയ്തത്. അതുകൊണ്ട് തെങ്ങിൻ തൈയൊക്കെ കഴിഞ്ഞ വർഷം വെച്ച തെങ്ങിൻ തൈ എല്ലാം ഭംഗിയായിട്ട് വളർന്നു വന്നു.